പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ തീരുമാനത്തെ ഒരു ദൈവ പൈതലിന് മാറ്റുവാൻ കഴിയുമോ? അതെ, മാറ്റുവാൻ കഴിയും. കണ്ണുനീരൊഴുക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിന് ദൈവത്തിൻ്റെ തീരുമാനത്തെ മാറ്റാൻ കഴിയും. അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതം. മോർണിംഗ് മന്നായിലൂടെ ഈ സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുയേശുവിൽ വന്ദനം. പ്രാർത്ഥനയോടെ ദൈവിക സന്ദേശത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. യോനായുടെ പുസ്തകം 3:10 അവർ ദുർമാർഗം വിട്ടു തിരിഞ്ഞു എന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തുമെന്ന് അരുളി ചെയ്ത അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുതപിച്ചു, അവർക്ക് വരുത്തിയതുമില്ല. അതെ, ദൈവം അനുതപിച്ചു, വരുത്തിയില്ല. ഇതിനെന്താ മുഖാന്തരമായി മാറിയത്? ഒരു സന്ദേശം. എന്താ അവർ കേട്ട സന്ദേശം? അവരെ അനുഗ്രഹിക്കാമെന്നുള്ള സന്ദേശമല്ല, കോണപ്പെട്ടോണം, മാനസാന്തരപ്പെട്ടോണം, അടിവരാൻ പോകുന്നു, നമ്മളാണ് ഏറ്റെടുക്കുമോ? പക്ഷേ ദൈവാത്മ നിയോഗത്തോടുകൂടെ യോന എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൻ്റെ ശബ്ദം വിളിച്ചു പറയുന്ന പ്രവാചകൻ അപരിചിതരായിരിക്കുന്ന നിനവേക്കാരോട് ചെന്ന് പറഞ്ഞപ്പോൾ ദൈവ ശബ്ദമായിട്ട് അവർ ഏറ്റെടുത്തു. അവർക്ക് യഹോവയാൻ ദൈവത്തെക്കുറിച്ച് വലിയൊന്ന അറിവൊന്നുമില്ല, പ്രിയപ്പെട്ടവരെ. പക്ഷേ യോന പറയുന്നത് ദൈവ ശബ്ദമായിട്ട് അവർക്ക് തോന്നി, അവരുടെ ജീവിതത്തെ ക്രമീകരിച്ചു. യോന എന്താ പറഞ്ഞേ? 40 ദിവസം കഴിഞ്ഞാൽ ഈ പട്ടണം നശിക്കാൻ പോവാ, ദൈവനോട് പറഞ്ഞാ വിട്ടേക്കുന്നേ. യഥാർത്ഥത്തിൽ ആ ദൂതിനെ സോദോമിലെ ജനം കൈകാര്യം ചെയ്തതുപോലെ ആയിരുന്നു അവർ കൈകാര്യം ചെയ്യേണ്ടത്, അല്ലേ? കളി പറയുന്നു, ലോകത്ത് വന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞതാ, അല്ലേ? കളി പറയുന്നു എന്ന് പറഞ്ഞ് അവരതിനെ കൈകാര്യം ചെയ്യേണ്ട. പക്ഷേ ദൈവശബ്ദമായിട്ട് അവരേറ്റെടുത്തു. വർത്തമാനം നിനവേ രാജാവിൻ്റെ അടുക്കിലെത്തിയപ്പോൾ രാജവസ്ത്രം അഴിച്ചു വെച്ചിട്ട് രട്ടിലും വെണ്ണീറിലും ഇരുന്ന് എല്ലാം മാറ്റിവെച്ചിട്ട് പക്ഷി മൃഗാദികൾ ഉൾപ്പെടെ 3 ദിവസം ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ ദൈവത്തോട് നിലവിളിക്കുകയാ. എന്തോ അവർ നിലവിളിച്ചത്? അവരുടെ പ്രവർത്തികൾ, ഇന്നലകളിൽ അവരുടെ ജീവിതത്തിൽ വന്ന കുറവുകൾ, ദൈവമേ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പറയുക മാത്രമല്ല, ഈ 3 ദിവസം കൊണ്ട് അവരുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനിടയായിത്തീർന്നു. ഒത്തിരി പേര് കുറവുകൾ ഏറ്റു പറയുന്നവരുണ്ട്, തീരുമാനമെടുക്കുന്നവരുണ്ട്. പക്ഷേ ശങ്കരം പിന്നെയും തെങ്ങേലെന്ന് പറയുന്നതിൻ്റെ പോലെ ജീവിതത്തെ പിന്നെയും പഴയതുപോലെ കൊണ്ട് നടക്കുന്നവരുണ്ട്. ഒത്തിരി തീരുമാനമെടുക്കാനല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പുതുവർഷത്തിലേക്ക് കയറിയപ്പോൾ പലരും ഒരുപക്ഷെ ഇതുപോലെ തീരുമാനം എടുത്തു കാണും, അല്ലേ? ആമേ. കഴിഞ്ഞ വർഷം എടുത്ത പല തീരുമാനങ്ങളും നമ്മൾ നടപ്പാക്കിയിട്ടുണ്ടോ? ഹല്ലേലൂയ. വചനം പറയുന്നു ദൈവസേനി നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ എന്ത് ചെയ്യരുത്, ആമേൻ പാലിക്കാതെ ഇരിക്കരുത്. അങ്ങനെ ചെയ്താൽ നിന്റെ ദൈവമായ യഹോവ നിന്നോട് ചോദിക്കും, അത് നിങ്ങൾ പാപമായിരിക്കുമെന്ന് തിരുവചനത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയും. നോക്കിയേ, ഈ നിനവയിലെ ജനം, അപരിഷ്കൃതരായ ജനം, യഹോവയാൻ ദൈവത്തെക്കുറിച്ച് വലിയ അറിവുകളൊന്നും ഇല്ലാത്ത അവർ ദൈവശബ്ദം കേട്ടപ്പോൾ തങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ തയ്യാറായി, ജീവിതത്തെ സമർപ്പിക്കുവാൻ തയ്യാറായി, താഴ്ത്തുവാൻ തയ്യാറായി. ഏറ്റവും ഉന്നതനായ രാജാവ് മുതൽ ഏറ്റവും താഴേക്കിടയിലുള്ള ആ കൂലിപ്പണിക്കാരൻ വരെ അവരുടെ ജീവിതത്തെ സമർപ്പിച്ചു. നോക്കിയേ, ഏറ്റവും വലിയൊരു ഉപവാസം അവിടെ കാണുന്നില്ലേ? പക്ഷികൾക്കും മൃഗങ്ങൾക്കും നാൽക്കാലികൾക്കും ഒന്നും കൊടുക്കാതുള്ള ഉപവാസം. ഹാലയിൽ ഇതിൻ്റെ എല്ലാ നിലവിളി എങ്ങോട്ടെത്തുക? ദൈവസന്നിധിയിലേക്ക് ചെല്ലുകയാണ്. ഈ നിലവിളി ദൈവസന്നിധി ചെന്നപ്പോൾ ദൈവം നോക്കുക അവരുടെ പ്രവൃത്തി ശരിയാക്കിയോ, നിലവിളിക്കുക മാത്രമേ ചെയ്യുന്നുള്ളോ, അതോ അവരുടെ പ്രവൃത്തികളെ ശരിയാക്കുന്നുണ്ടോ? അവരുടെ പ്രവൃത്തികളെ ശരിയാക്കി ദുർമാർഗങ്ങളിൽ നിന്ന് അവർ വിട്ടുതിരിഞ്ഞ് പുറത്തു വന്നുവെന്ന് ദൈവം കണ്ടപ്പോൾ ദൈവം ഒരു തീരുമാനമെടുത്തു, ഇല്ല, ഇവർക്കൊരു ചാൻസ് ചെയ്യാൻ കൊടുക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, ഇതുപോലെ എത്രയെത്ര ചാൻസുകൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. തീരുമാനമെടുത്തിട്ട് പലപ്പോഴും നമ്മൾ പിന്മാറ്റവസ്ഥകളിൽ പോയിട്ടുണ്ടോ? നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കാം. നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകുമെന്നുള്ള ദൈവശബ്ദം ഹിസ്കിയാവിനോട് വന്ന് യെശയ്യാവ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഗ്രഹകാര്യം ക്രമത്തിലാക്കേണ്ടതിന് പകരം അവൻ മുഖം ചുവരിൻ്റെ നേരെ തിരിച്ച് ദൈവത്തോട് കരയുകയാ. എന്താ കരഞ്ഞത്? ഞാൻ നിന്റെ സന്നിധിയിൽ പരമാർത്ഥ ഹൃദയത്തോടെ നടന്നത്, ഏകാഗ്രതയോടെ നടന്നത് ഒന്ന് ഓർക്കണമേ. മുറ്റത്തോട്ടിറങ്ങിയ യെശയ്യാവിന് വീണ്ടും ദൈവശബ്ദം പറയുക, ചെന്ന് പറ അവൻ്റെ ആയുസ്സിനോട് ഞാൻ 15 സംവത്സരം കൂട്ടിയിരിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ തീരുമാനത്തെ മാറ്റാൻ കഴിയുന്നത് ആർക്കാണെന്നറിയാമോ? ഭക്തൻ്റെ നിലവിളിക്ക്.
ദൈവത്തിൻ്റെ തീരുമാനത്തെ മാറ്റാൻ കഴിയും. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ആ ദൈവത്തിൽ ആശ്രയിച്ച് ഈ പ്രഭാതത്തിലും ഒരു ജയജീവിതം നയിപ്പാൻ നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്നലകളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന ചില കുറവുകൾ നിമിത്തം അങ്ങ് ഞങ്ങൾക്കെതിരായിട്ട് അങ്ങ് ഹല്ലേലൂയ ന്യായവിധിയുടെ ഏതെങ്കിലും മണ്ഡലങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അയച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ പ്രഭാതം ഞങ്ങൾ തീരുമാനം പുതുക്കുകയാണ്. ഹൃദയ നുറുക്കത്തോടെ, സമർപ്പണത്തോടെ, ഒരു പുതു ഹൃദയത്തോടെ ഞങ്ങൾ അടുത്തു വരുന്നു കർത്താവേ. നിനവയിലെ ജനം മാനസാന്തരത്തിൻ്റെ ദൈവശബ്ദം കേട്ടപ്പോൾ അവരുടെ ജീവിതത്തെ ക്രമീകരിച്ചതുപോലെ ക്രമീകരണം വരുത്തി വിശുദ്ധമായി കർത്താവിനെ പ്രസാദിപ്പിക്കുന്ന ഒരു ജയജീവിതം നയിപ്പാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഈ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും ഹൃദയം കഠിനപ്പെട്ട് ദൈവസ്ഥാനത്തിന് അകന്ന് നിൽക്കുന്നവരുണ്ടെങ്കിൽ കർത്താവേ, ആമേൻ, നിഷ്കളങ്ക ഹൃദയത്തോടെ പരമാർത്ഥ മനസ്സോടുകൂടെ ഞങ്ങളുടെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് ദൈവകൃപയേറ്റെടുത്ത് ജയജീവിതം നയിപ്പാൻ അവരെ സഹായിക്കണമേ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. മറക്കരുത്, ദൈവത്തിൻ്റെ തീരുമാനത്തെ മാറ്റുവാൻ കഴിയും കരയുന്ന കണ്ണുള്ളൊരു ദൈവ പൈതലിന്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്നാ സന്ദേശം ശ്രവിച്ചു കൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു, 97 45 60 00 23. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.